UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടി മുമ്പേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ UPSC ക്ഷണിച്ചിട്ടുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് UPSCന്റെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ CRPF അതുപോലെ തന്നെ CISF മുതലായിട്ടുള്ള സേനകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാമിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ UPSCന്റെ കീഴിലാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലാണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 26/9/2022 മുതലാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 29/10/2022 അന്ന് വൈകുന്നേരം ഏകദേശം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ല, സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് റിട്ടേൺ എക്സാമിനേഷൻ 2022 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഈ ഒരു മെയിൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. DAF ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി അവർക്ക് മാത്രമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനേകദേശം 253 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് CAPFലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2022 റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ എലിജിബിൾ ഫോർ ദി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. UPSCന്റെ പുതിയൊരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള 2022 നടന്നിട്ടുള്ള എക്സാമിനേഷൻ നിങ്ങൾ വിജയിച്ചിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കയറി നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് UPSCന്റെ വെബ്സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CAPF എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാവരും മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ പെട്ടെന്ന് തന്നെ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.